ആകസ്മികമായി ഉണ്ടായ വീഴ്ചയോടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ ദുരിതമനുഭവിക്കുകയാണ് മാടായി ലക്ഷം വീട് കോളനിയിലെ മുഹമ്മദ് ഷെരീഫ്. ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് ഷെരീഫും ഭാര്യ ആമിനയും ഏറെ ദുരിതത്തിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് മാടായി ലക്ഷം വീട് കോളനിയിലെ മുഹമ്മദ് ഷെരീഫും ഭാര്യ ആമിനയും. ITI ഡിപ്ലോമ നേടിയ മുഹമ്മദ് ഷെരീഫ് വിവിധ സ്ഥലങ്ങളിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്നു. ഏറെക്കാലം പഴയങ്ങാടിയിൽ ലോട്ടറി വിൽപ്പന നടത്തി. ആകസ്മികമായി ഉണ്ടായ വീഴ്ചയിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണിപ്പോൾ. ജന്മന വികലാംഗനാണ്, എന്നാലും ആ പരിമിതിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. തിരുവനന്തപുരം വിക്രം സാരാഭായിലും താൽക്കാലികമായി 6-6 മാസം കിട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നീടാണ് തളർന്ന് ആകെ അവശയായി പോയത്. പിന്നെ പഴയങ്ങാടിയിൽ തെരുവ് കച്ചവടക്കാരനായി ലോട്ടറി ഒക്കെ വിറ്റ് അദ്ദേഹത്തിന്റെ കുടുംബം ജീവിച്ച് വരികയായിരുന്നു. എന്നാൽ ഇപ്പോൾ തീരെ കിടപ്പിലാണ്, ഒരു വളരെ നിസ്സഹായാവസ്ഥയിലാണ് ഉള്ളത്. ഷെരീഫിനെ പരിചരിക്കുന്നതിനാൽ ഭാര്യയ്ക്കും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നതോടെ കുടുംബം പട്ടിണിയുടെ വക്കിലാണ്. ഷെരീഫിന്റെ സുഹൃത്തുക്കളും സന്നദ്ധ സംഘടനകളും നൽകുന്ന സഹായമാണ് ഏക ആശ്രയം. ഷെരീഫിനെ സഹായിക്കാൻ സുമനസുകൾ മുന്നോട്ട് വരണമെന്ന് സാമൂഹ്യ പ്രവർത്തകനും റിട്ടയർഡ് അധ്യാപകനുമായ PK വിശ്വനാഥൻ പറഞ്ഞു. വീട് വളരെ ശോചനീയാവസ്ഥയിലാണ്. മരുന്ന് ഒരുപാട് മരുന്ന് ദിവസേന വേണം. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. കുട്ടികളൊന്നുമില്ല. അപ്പൊ ഈ കുടുംബത്തെ ആരെങ്കിലും ഇനിയും സഹായിക്കാൻ സന്നദ്ധരായ വളരെ നല്ലതാണ്. ബാക്കിയുള്ള ചില സന്നദ്ധ സംഘടനകളൊക്കെ ഷെരീഫിനെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരും കുറെ ടോയ്ലറ്റിന്റെ പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാവരും കഴിവ് കാണിക്കണമെന്നാണ് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്. സുമനസുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.